ആണ് വലിയ ഇബാദത്താണ് സകാത്ത് ധർമ്മം. സുഹൃത്തുക്കളെ, അതുപോലെ മറ്റൊന്നാണ് നിസ്കാരം. എന്നാൽ ഇതിന്റെ എല്ലാം അടിത്തറയാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ. ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തേത്. എന്നാൽ ഈ അഞ്ച് കാര്യങ്ങളിൽ ഒരു ഇബാദത്തുണ്ട്, അതിനൊരു വല്ലാത്ത പ്രത്യേകതയാണ്. അതാണ് കേട്ടോ, അഞ്ച് വഖത്ത് നിസ്കാരം. അതിൽ ഷഹാദത്ത് കല്ലിമയുണ്ട്, അതിൽ സകാത്തിന്റെ അംശമുണ്ട്. എന്ന് പറഞ്ഞാലോ, സകാത്ത് മറ്റുള്ളവരെ സഹായിക്കലല്ലേ. നിസ്കരിക്കുന്നവൻ എല്ലാവരെയും സഹായിക്കുന്നു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഞങ്ങൾക്ക് സമാധാനം വേണം, എല്ലാ നല്ല മനുഷ്യർക്കും വേണം. അത് ചോദിക്കുന്നതിലൂടെ മുഴുവൻ ആളുകളെയും സഹായിക്കുകയാണ്. സകാത്തിന്റെ ഒരംശം നിസ്കാരത്തിൽ സഹായിക്കുക, മറ്റൊരാളെ സഹായിക്കുക എന്നത് നിസ്കാരത്തിൽ നാം കാണുകയാണ്. വേറെയും കുറെ പ്രാർത്ഥനകളുണ്ടല്ലോ നിസ്കാരത്തിൽ മറ്റുള്ളവർക്കും കൂടി ലഭിക്കുന്നത്. അതിപ്പോ വിവരിക്കാൻ സമയം പോരാ. ഇനി നോക്കൂ സുഹൃത്തുക്കളെ, നിസ്കരിക്കുന്നവനൊരു നോമ്പുകാരനും കൂടിയാണ്. കാരണം എന്തേ, നിസ്കാരത്തിൽ കടന്നവൻ നോമ്പ് മുറിയുന്ന ഏത് കാര്യം ചെയ്താലും നിസ്കാരം ബാത്തിലാണ് അല്ലേ? ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ അതേ നിസ്കാരം ബാത്തിലാണ്, നോമ്പ് ബാത്തിലാണ്, അതുകൊണ്ട് നിസ്കാരവും ബാത്തിലാണ്. അതേ വെള്ളം കുടിച്ചാൽ നോമ്പ് ബാത്തിലാണ്, നിസ്കാരവും ബാത്തിലാണ്. ഭക്ഷണം കഴിച്ചാൽ നോമ്പ് ബാത്തിലാണ്, നിസ്കാരവും ബാത്തിലാണ്. അങ്ങനെ തുടങ്ങി അതാ നോമ്പ് ബാത്തിലാകുന്ന മുഴുവൻ കാര്യം കൊണ്ടും നിസ്കാരവും ബാത്തിലാണ്. ആകയാൽ നിസ്കാരത്തിൽ കടന്നവൻ തീരുന്നത് വരെ ഒരു നോമ്പുകാരനാണ്. ഇനിയോ ഹജ്ജിന്റെ കർമ്മം കൈബത്തിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പോകലും കർമ്മങ്ങളുമല്ലേ, ആ കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നിസ്കാരം. അപ്പൊ ഹജ്ജിന്റെ ഒരു ഭാഗവും നിസ്കാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ഇസ്ലാമിന്റെ അഞ്ച് കാര്യങ്ങളും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഉൾക്കൊള്ളുന്ന ഇബാദത്തായ നിസ്കാരം, ആ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട റജബ് മാസത്തിലാണ് നമ്മൾ ഈ സദസ്സിൽ പങ്കെടുത്തിട്ടുള്ളത്. ആ റജബ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിസ്കാരം കൊടുത്തതോ മറ്റ് നാല് കർമ്മങ്ങളും പോലെയല്ല. മറ്റുള്ള നാലും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന ഇങ്ങോട്ട് കൊടുത്തേച്ചതാണെങ്കിൽ നിസ്കാരത്തിന് അല്ലാഹു തആല ഒരു പ്രത്യേകത പ്രത്യേകം നൽകുകയാണ്. ജിബ്രീൽ അലൈഹി സ്വലാമിനെ ഇങ്ങോട്ട് പറഞ്ഞേച്ച് അല്ലാഹു നിശ്ചയിച്ച സ്ഥലത്തേക്ക് ക്ഷണിച്ചു കൊണ്ടുപോവുകയാണ്. അത്ഭുതകരമായ വാഹനത്തിലാണ്, അത്ഭുതകരമായ യാത്രയാണ്. പോകുന്ന സമയത്ത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബ്ർ സിയാറത്ത് ചെയ്യിപ്പിക്കുകയാണ്. ഖബ്റിന്റെ സമീപത്തൂടി പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, മൂസാ നബിയെ കാണുകയാണ്. ഖബ്റിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നതാണ് കണ്ടത്. മഹാന്മാർ ഖബ്റിൽ നമ്മളെ പോലെയല്ല, അവർക്ക് റബ്ബ് പല പവറും നൽകുകയാണ്. മൂസാ നബി ഖബ്റിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് കാണുകയാണ്. അവിടുന്ന് പിന്നെയും അതാ പോയി മസ്ജിദുൽ അഖ്സയിൽ എത്തുകയാണ്. മസ്ജിദുൽ അഖ്സയിൽ ചെന്നപ്പോൾ അവിടെ സമ്മേളനമാണ്. ആരുടെ സമ്മേളനം? കഴിഞ്ഞ കാലങ്ങളിൽ വിടപറഞ്ഞു പോയ അമ്പിയാക്കളുടെ സമ്മേളനം. സുബ്ഹാനല്ലാഹ്, മരിച്ചാൽ തീർന്നു എന്ന വിശ്വാസം അബൂജഹലിന്റേതാണ്. അത് മുസ്ലിമീങ്ങൾ ആരും പ്രചരിപ്പിക്കരുത്, മരിച്ചാ കഴിഞ്ഞു എന്ന് പ്രചരിപ്പിക്കരുത്. മരിച്ചാലും മഹാന്മാർക്ക് പല കഴിവുകളാണ്, സ്ഥാനങ്ങളാണ്. വഫാത്തായി പോയ അമ്പിയാക്കൾ അതാ ഖബറിൽ നിന്നെഴുതേറ്റ് മസ്ജിദുൽ അഖ്സയിലേക്ക് വന്നിരിക്കുകയാണ്. അവിടുന്ന് അതാ ജിബ്രീൽ അലൈഹിസ്സലാം ബാങ്ക് വിളിക്കുകയാണ്, ഇഖാമത്ത് വിളിക്കുകയാണ്, നബിതങ്ങൾ ഇമാമത്ത് നിൽക്കുകയാണ്. മൗമൂമീങ്ങൾ ആരാണ് സുഹൃത്തുക്കളെ? അത് കഴിഞ്ഞു പോയ അമ്പിയാക്കളാണ്. സറൈത മിൻ ഹറമിൻ ലൈലൻ
ഇലാഹ റബീകമ സറൽ ബദ്റു ഫീ ദാജിം മിനല്ലമീ എല്ലാവരും ഏതേറ്റ് സ്വലാത്ത് ഇരിക്കും മൗലായ സല്ലി വസല്ലിം ദായി മൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി وبيتا ترقى إلى أن نلت منزيلة من قعب قول سيدي لم تدرك ولم ترمي مولايا صلي وسلم دائما أبدا على حبيبك خير الخلق كلهم അവിടുന്ന് ഉപരിമണ്ഡലത്തിലേക്കുള്ള അത്ഭുതകരമായ യാത്രയാണ് പോകുന്ന വഴിക്ക് ആകാശങ്ങളിൽ മാതാ അമ്പിയാക്കളെ വകയിൽ സ്വീകരണങ്ങളാണ് അവിടെ ആദൻ നബി സ്വീകരിക്കാനുണ്ട് അതാ ഈസാ നബി അലൈഹിസ്സലാമുണ്ട് യഹ്യാ നബി അലൈഹിസ്സലാമുണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാമുണ്ട് ആറാം ആകാശത്തിൽ മൂസാ നബി അലൈഹിസ്സലാമുണ്ട് ഏഴാം ആകാശത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമുണ്ട് ആ സ്വീകരണങ്ങളെല്ലാം ഏറ്റുവാങ്ങി വീണ്ടും മുന്നോട്ട് മേൽപോട്ട് പോവുകയാണ് അല്ലാഹു നിശ്ചയിച്ച സ്ഥലങ്ങളിൽ അത്ഭുതങ്ങൾ പലതും കാണുകയാണ് അങ്ങനെ പോയി ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടു അല്ലാഹു നിശ്ചയിച്ച സ്ഥലങ്ങളൊക്കെ കണ്ടു സ്വർഗം കണ്ടു നരകം കണ്ടു ഓ സുഹൃത്തുക്കളെ ആ കണ്ട കാഴ്ചയിൽ എന്റെ ഉമ്മമാരെ അന്യര കുറ്റവും കുറവും പറഞ്ഞു നേരം പോക്കല്ലേ അവർക്ക് ഭയാനകമായ ശിക്ഷ കണ്ടിട്ടുണ്ട് നരകത്തിൽ സുബ്ഹാനല്ലാഹ് തോതിവാസം ചെയ്യുന്നവർക്ക് ഭയാനകമായ ശിക്ഷ കണ്ടിട്ടുണ്ട് സൽക്കർമ്മികൾക്ക് സ്വർഗം കണ്ടിട്ടുണ്ട് ആ സ്വർഗത്തിലെ അനുഭൂതികൾ കണ്ടിട്ടുണ്ട് അഗ്നി ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും പ്രവേശനമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെയും പോയി തിരിച്ചു വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങോട്ട് ഉമ്മത്തുകൾക്ക് സാധുക്കളായ നമുക്ക് പടച്ചവന്റെ പൊരുത്തം ലഭിക്കാൻ റബ്ബിന്റെ സ്വർഗം ലഭിക്കാൻ റബ്ബുമായി ബന്ധപ്പെടാൻ അടിമകൾ കുടമസ്ഥനുമായി സംഭാഷണം നടത്താൻ ആ ഉടമസ്ഥന്റെയും അടിമകളുടെയും ഇടയിലുള്ള മധ്യവർത്തിയായ നബിയെ വിളിക്കാൻ നബിക്ക് സലാം പറയാൻ നബിയുടെ പേരിൽ സലാത്ത് ചൊല്ലാൻ പരിശുദ്ധ ഖുർആനിലെ ഫാത്തിഹ ഓതാൻ തക്ബീറു ചൊല്ലാൻ തസ്ബീഹ് ചൊല്ലാൻ പടച്ചവനെ ബഹുമാനിച്ച് നെറ്റിത്തടമടക്കം ഭൂമിയിൽ വെച്ച് റബ്ബിന് സാഷ്ടാംഗം ചെയ്യാൻ 50 നേരത്തെ നിസ്കാരം കൊടുത്തു അത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ അവസരോചിതമായ ഇടപെടൽ നിമിത്തം 50 പ്രതിഫലം കിട്ടുന്ന 5 ചുരുക്കി തന്നു മരണപ്പെട്ടു പോയ മഹാന്മാർക്ക് ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരുണ്ട് ഇന്നാലില്ല നിങ്ങൾ കണ്ടില്ലേ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബറും സിയാറത്ത് ചെയ്ത പോയ യാത്രയിൽ വലിയ വിജയത്തോടുകൂടെ തിരിച്ചയക്കാൻ മൂസാ നബി ഇടപെടുന്നു 50 നേരത്തെ നിസ്കാരം ചുരുക്കി തരണമെന്ന് ആവശ്യപ്പെടാൻ നിർദ്ദേശിക്കുന്നു
നിബിധങ്ങൾ ചുരുക്കി കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. 9 പ്രാവശ്യം മൂസ നബി അലൈഹിസ്സലാം ഇടപെട്ടതനുസരിച്ച് 5 ചുരുക്കി 5 നേരത്തെ നിസ്കാരം 50 പ്രതിഫലത്തോടുകൂടെ ഉമ്മത്തുകൾക്ക് കൊണ്ടുവന്ന് അല്ലാഹു തആല പ്രത്യേകം ക്ഷണിച്ചു വരുത്തി നമുക്ക് കൊടുത്തേറ്റ നിസ്കാരം. ഓ മുസ്ലിം ചെറുപ്പക്കാരാ, കാരണവന്മാരെ, ഉമ്മമാരെ, റബ്ബിന്റെ വെള്ളം കുടിച്ചല്ലേ ജീവിക്കുന്നത്, റബ്ബിന്റെ ഓക്സിജൻ ശ്വസിച്ചല്ലേ ജീവിക്കുന്നത്, റബ്ബ് തന്ന കണ്ണുകൊണ്ടല്ലേ നോക്കുന്നത്, അവൻ തന്ന കാതുകൊണ്ടല്ലേ കേൾക്കുന്നത്, അവൻ തന്ന കൈകൊണ്ടല്ലേ പിടിക്കുന്നത്, അവൻ തന്ന കാലുകൊണ്ടല്ലേ നടക്കുന്നത്, അവൻ തന്ന നാവ് കൊണ്ടല്ലേ സംസാരിക്കുന്നത്. ആ റബ്ബ് സുബ്ഹാനഹു വതആല 24 മണിക്കൂറിനുള്ളിൽ 24 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ കഴിയുന്ന, ഒരു മണിക്കൂറിന് ഒരു മിനിറ്റ് എന്ന നിലക്ക് 24 മണിക്കൂറിനുള്ളിൽ 24 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു 5 നേരത്തെ നിസ്കാരം ഇത്ര ആദരിച്ച് ബഹുമാനിച്ച് നബിതങ്ങൾ മുഖേന കൊടുത്തേച്ചിട്ട് അത് നിസ്കരിക്കാതെ സുബ്ഹിക്ക് കടന്നുറങ്ങിയാൽ, നിസ്കരിക്കാതെ ഇശാ നിസ്കരിക്കാതെ കടന്നാൽ, അത് നിസ്കരിക്കാതെ ദുഹറിന്റെ സമയത്ത് അലഞ്ഞു തിരിഞ്ഞാൽ, മഗ്‌രിബും അസ്റും ഖളാക്കിയാൽ അവനും അല്ലാഹുവിന്റെ ദീനും തമ്മിൽ എത്ര അകന്നു പോയി എന്നത് പറയേണ്ടതുണ്ടോ? അതുകൊണ്ട് പറയട്ടെ, നിങ്ങൾ എന്നെ തന്നെ ആരാധിക്കണം. ആ ആരാധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. നിസ്കാരം കൃത്യമായി നിസ്കരിക്കണം. സുബ്ഹാനല്ലാഹ്, അതൊരു ചെറിയ അമലല്ല, അതൊരു ചെറിയ അമലല്ല. ചിലരുണ്ട് നല്ല സജീവ പ്രവർത്തകനാണ്, സജീവ SSF പ്രവർത്തകനാണ്, അല്ലെങ്കിൽ SYS പ്രവർത്തകനാണ്, അല്ലെ മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകനാണ്, അല്ലെ പള്ളി കമ്മിറ്റി മദ്രസാ കമ്മിറ്റിയുടെ പ്രവർത്തകനാണ്, അല്ലെങ്കിൽ അനുഭാവിയ ആലിമീങ്ങളോട് വലിയ ബഹുമാനമാ, തങ്ങന്മാരോട് വലിയ സ്നേഹമാ, ഉറൂസിനും നേർച്ചക്കും ആണ്ടിനും ഒക്കെ ജോറ, ഭക്ഷണം ഉണ്ടാക്കാനും വിതരണം ചെയ്യാനും കല്യാണ വീട്ടിൽ ഒത്താശ ചെയ്യാനും അതുപോലെ തന്നെ സാന്ത്വന പ്രവർത്തനത്തിനും ഏർക്കടാനും ഒക്കെ ജോറ, എല്ലാം വേണ്ടത് തന്നെയാണ് കേട്ടോ. നല്ല സംഘടനാ പ്രവർത്തനം നടത്തണം, SYS ശക്തിപ്പെടുത്തണം, SSF ശക്തിപ്പെടുത്തണം, മുസ്ലിം ജമാഅത്ത് ശക്തിപ്പെടുത്തണം. എല്ലാ സ്ഥലത്തും വേറെ ആരെയും ചീത്ത പറയരുത്, ആരെയും കുറ്റം പറയരുത്. അല്ലാഹു തആല നമ്മുടെ സംഘടനക്ക് തന്ന ഏറ്റവും വലിയ നിഅമത്ത് നമ്മുടെ സംഘടന വേറൊരുത്തരെ കുറ്റം പറയാനുള്ളതല്ല, വേറൊരുത്തരെ ചീത്ത പറയാനുള്ളതല്ല, വേറൊരാളെ തെറി പറയാനുള്ളതല്ല, ആരെങ്കിലും നിന്ദിക്കാനുള്ളതല്ല. നമ്മുടെ സംഘടന നമുക്ക് സ്വർഗത്ത് കടക്കാനുള്ളതാണ്. അതുകൊണ്ട് സ്വർഗത്ത് കടക്കുന്ന കാര്യങ്ങളല്ല നമ്മുടെ സംഘടനയിലെ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ സംഘടനാ പ്രവർത്തനത്തൊക്കെയുള്ള സജീവമായുള്ള ചില ആളുകൾ ഞാൻ ഓർക്കുകയാണ്. ഒരു 10-15 കൊല്ലം മുമ്പ് ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ഒരു സ്ഥലത്ത് പോയത് പറയാം. അങ്ങനെ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിച്ചപ്പോ ബാപ്പ ഖത്തറിലോ വിദേശ രാജ്യത്ത് എവിടെയോ, ബാപ്പ ഉസ്താദിനോട് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്, ഫോൺ കൊടുക്കട്ടെ. അപ്പൊ ഞാൻ ഫോണ് ഫോണെടുത്തപ്പോ ഈ ബാപ്പ എന്നോട് പറഞ്ഞു, എന്റെ മകൻ നല്ല മോനാ, നിങ്ങളോടൊക്കെ വലിയ സ്നേഹമാ, SSF സജീവ പ്രവർത്തകനാ, അതുകൊണ്ട് നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാനൊരു അവസരം ഉണ്ടായി. എന്റെ മകൻ SSF ആയതുകൊണ്ടാണ് എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ എന്റെ മകൻ സുബീക്ക് എഴുന്നേൽക്കൂല, അത് നിങ്ങൾ റെഡിയാക്കും. അങ്ങനെ ആയി പോകരുതേ ചെറുപ്പക്കാരാ. നിങ്ങൾക്കറിയോ നമ്മൾ കിടന്നുറങ്ങാണ് അല്ലേ, ഉറക്കം വരികയാണ് അല്ലേ. നിങ്ങൾക്കറിയോ കൊടിക്കൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മേൽപോട്ട് നോക്കിക്കിടക്കുന്ന ചില രോഗികളുണ്ട്, ക്യാൻസറാണ്, കടുത്ത വേദനയാണ്, ഉറക്കം വരുന്നില്ല. പടച്ചറബേ കാക്കണേ, അത്തരം രോഗം തന്നേക്കരുതേ. ഏത് രോഗമാർക്കുണ്ടോ നീ ശിഫ നൽകണേ. അറിയാമോ ചെറുപ്പക്കാരാ, പെരിന്തൽമണ്ണ ടൗണിലൂടെ അത്
അതാ രാത്രി 2 മണി സമയത്ത് നടന്നിങ്ങനെ പോകുന്നു. മാനസിക രോഗിയാണ്, ഉറക്കം വരുന്നില്ല. ഹോട്ടലുകളിൽ ജനങ്ങൾ കഴിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലകൾ വലിച്ചെറിഞ്ഞപ്പോൾ അവിടെ പോയി നായകളുടെ കൂടെ വലിച്ചെറിഞ്ഞ ഇലകളിൽ നിന്ന് ഭക്ഷണം തുടച്ചെടുത്ത് തിന്നുന്നു. മാനസിക രോഗിയാട് അല്ലാ, നീ ഞങ്ങൾക്ക് നിയമത്തി എത്രയാണ് അല്ലാ, നീ ഞങ്ങൾക്ക് മാനമായി ഭക്ഷണം തന്നില്ലേ, വെള്ളം തന്നില്ലേ, ആരോഗ്യം തന്നില്ലേ, കിടപ്പറ തന്നില്ലേ, ഉറക്കം തന്നില്ലേ, ഇതൊക്കെ തന്ന രാജാവായ നീ, എല്ലാം തന്ന രാജാവായ നീ. സുബിഹിന്റെ സമയത്ത് എഴുന്നേറ്റ് ഒരു 2.5 നിസ്കരിച്ച് നിനക്ക് സുജൂദ് ചെയ്യാനും നിന്റെ ഹബീബായ നബി തങ്ങളെ പേരിൽ സലാത്തിയൊല്ലാനും അസ്സലാമു അലൈക അയ്യുഹ നബി പറഞ്ഞു ഡയറക്റ്റ് നിന്റെ ഹബീബിനെ ഒന്ന് വിളിക്കാനും സലാം പറയാനും ഒക്കെ ഞങ്ങളോട് പറഞ്ഞിട്ട് ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങളെ സദസ്സിലുള്ള ഏതെങ്കിലും യുവാവിന്റെയോ കാരണവന്മാരുടെയോ സ്ത്രീകളുടെയോ ആരുടെയെങ്കിലും ജീവിതത്തിൽ വല്ലപ്പോ ായിപ്പോയെങ്കിൽ ഞങ്ങളെ ഈ മജ്‌ലിസിൽ നിന്ന് തിരിഞ്ഞു പോകുന്നതിന് മുമ്പ് മാപ്പാക്കളെ അല്ലാ ഞങ്ങളെ ശിക്ഷിക്കരുതേ അല്ലാ. കലായ നിസ്കാരങ്ങൾ കലായിട്ടാൻ ഭാഗ്യം നൽകണേ അല്ലാ. ഓ മുസ്ലിം ചെറുപ്പക്കാരാ, ഒരൊറ്റ നേരത്തെ നിസ്കാരം ഒരു കല്യാണത്തിന്റെ തിരക്കിലും ഒരു സമ്മേളനത്തിന്റെ തിരക്കിലും ഒരു ബിസിനസിന്റെ തിരക്കിലും ഒരു ജോലിയുടെ തിരക്കിലും ഒരു യാത്രയുടെ തിരക്കിലും ഒരു നേരത്തെ നിസ്കാരം കലാക്കുകയില്ലെന്ന് ഉറപ്പിച്ചിട്ടല്ലാതെ ഈ മജ്‌ലിസിൽ നിന്ന് പോകരുത് കേട്ടോ. നിസ്കാരത്തിന്റെ ഗൗരവം നന്നായി നമ്മുടെ ബോധത്തിൽ ഉണ്ടാകണം. ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശാരീരികമായ ഇബാദത്തുകളിൽ ഏറ്റവും പുണ്യമേറിയ ഇബാദത്താണ് നിസ്കാരം. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അല്ലാഹു ജല്ല ജലാലുഹു അത് പറഞ്ഞതിന് ശേഷം ഉണർത്തുകയാണ്. എനിക്ക് തന്നെ നിങ്ങൾ ഇബാദത്തെടുക്കണേ. നമ്മെ അല്ലാഹു തന്നെ സൃഷ്ടിച്ചത് ഇബാദത്ത് ചെയ്യാനാണ്. നമുക്ക് കളിക്കാനല്ല, ചിരിക്കാനല്ല, നമുക്ക് അല്ലാഹുവിന്റെ പൊരുത്തം വാങ്ങാനാണ്. അതുകൊണ്ട് ഹലാലല്ലാത്ത ഒരു പ്രവർത്തനങ്ങളിലും നാം പോകരുത്. എന്റെ ചെറുപ്പക്കാർ, നൂറുകണക്കിന് ചായ, എന്തെല്ലാം ചായയാ, സുബ്ഹാനല്ലാഹ്. ഞാനൊരു ഒമാനിൽ ഒരു കടയിൽ ചെന്ന് നോക്കുമ്പോ 65 സൈസ് ചായ. കാപ്പിക്കടയിൽ ചെന്ന് നോക്കുമ്പോ എത്ര സൈസ് കാപ്പി. ജ്യൂസ് കടയിൽ ചെന്നപ്പോ എന്തെല്ലാം ജ്യൂസ്, എന്തെല്ലാം ജ്യൂസുകൾ, എന്തെല്ലാം കൂൾ ഡ്രിങ്ക്സ്, സുബ്ഹാനല്ലാഹ്. പിന്നെ എത്ര സൈസ് പാല്, എന്തെല്ലാം തേന്, എത്ര നല്ല ഇളഞ്ഞിരുന്നു, എന്തെല്ലാമാണ് അല്ലാഹു തആല നമുക്ക് തന്നത് ഈ ഭൂമിയിൽ. വിശാലമായ ഭൂമിയിൽ എന്തൊക്കെയാണ് റബ്ബ് തന്നത്? ആ തന്ന പാനീയങ്ങളൊക്കെ ഉണ്ടായിട്ട് അല്ലാഹു തആല വിരോധിച്ച മനുഷ്യനെ മൃഗമാക്കുന്ന, മനുഷ്യനെ ദുഷിപ്പിക്കുന്ന, മനുഷ്യന്റെ ആരോഗ്യം തകർക്കുന്ന, ക്യാൻസർ വരുത്തുന്ന, രോഗം വരുത്തുന്ന, ബുദ്ധി നഷ്ടപ്പെടുത്തുന്ന, സമാധാനം കെടുത്തുന്ന, അതും കുടിച്ചിട്ട് വണ്ടി ഓടിച്ചാൽ ഡ്രൈവർക്കും പരിക്ക്, വണ്ടി ഓടിച്ചാൽ പരിക്ക്, കൂടുള്ളവരും പരിക്ക്, അപ്പുറത്തെ വണ്ടിക്കും പരിക്ക്, അങ്ങാടി കൂടി നടന്നു പോകുന്നവരും പരിക്ക്, കള്ളും കുടിച്ച് വണ്ടി ഓടിച്ചാൽ അങ്ങനെ എല്ലാവർക്കും നാശം. അതും കുടിച്ച് പുറക്ക് ചെന്നാൽ ഭാര്യനോട് പറയേണ്ട ഉമ്മാനോട് പറയും, ഉമ്മാനോട് പറയേണ്ട ബാപ്പാനോട്, ഭാര്യനോട് ഭാര്യനോട്. ഇത്ര ദുഷിച്ച മദ്യം, ലഹരി, അത് കുടിക്കരുത്. അത് കുടിച്ചാൽ പിന്നെ ഹൗദുൽ കൗസർ അല്ല, അത് കുടിച്ചാൽ പിന്നെ തീനത്തുൽ ഖബാലാണ്. തീനത്തുൽ ഖബാൽ എന്താണ്? അത് നരകക്കാരുടെ ചലമാണ്, നരകക്കാരുടെ നീരാണ്. അബൂജഹലിന്റെ ചലം കുടിക്കണോ ചെറുപ്പക്കാരാ?
നീ ലഹരി കുടിച്ചാൽ കുടിക്കാൻ നരകത്തിലുള്ളത് അബൂജഹലിന്റെ ചലമാണ്. നിന്നെക്കാൾ വലിയ ദുഷ്ടനാരാണ്? ഗതികെട്ടവനാരാണ്? അതുകൊണ്ട് നജസ് കുടിക്കല്ലേ. മൂത്രത്തേക്കാൾ ഛർദിച്ചതിനേക്കാൾ ഗൗരവമുള്ള നജസല്ലേ കള്ള്? ബ്രാണ്ടി വിസ്കി എന്ത് പേര് പറഞ്ഞാലും ശരി, കുടിക്കല്ലേ. ഉമ്മമാരെ, പടച്ചറബിന്റെ ഭൂമിയിൽ ഒരു കുറച്ച് കാലം അള്ളാനെ സ്നേഹിച്ച്, അള്ളാനെ അംഗീകരിച്ച്, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചുകൂടെ. നിങ്ങളെ ഭംഗികൾ മറ്റുള്ളവർക്ക് പ്രകടിപ്പിച്ച്, നിങ്ങളെ മുടി മറ്റുള്ളവർക്ക് കാണിച്ച്, മാറ് മറ്റുള്ളവർക്ക് കാണിച്ച്, ശരീരത്തിന്റെ കയ്യിന്റെ തണ്ടലുകൾ മറ്റുള്ളവർക്ക് കാണിച്ച്, അങ്ങനെ സ്വന്തം ശരീരത്തിന്റെ ഭംഗികൾ മറ്റുള്ളവർക്ക് കാണിച്ച് ജീവിക്കുന്ന ജാഹിലിയ ഏർപ്പാട്, അതൊന്ന് നിർത്തി ശരീരം പൂർണ്ണമായി മറച്ച് നിങ്ങളൊന്ന് തഖ്‌വയോടെ ജീവിക്കണേ ഉമ്മമാരെ. ഓ ചെറുപ്പക്കാരെ, അന്യ പെണ്ണിനെ വിളിച്ച് പരിഹസിക്കണ്ട, അന്യ പെണ്ണിന്റെ ഫോട്ടോ എടുത്ത് നീ കളിയാക്കണ്ട, നീ അന്യ പുരുഷ അന്യ പെണ്ണിനെ വിളിച്ച് ശല്യം ചെയ്യണ്ട. ഓ സഹോദരി, നിന്റെ ടെലിഫോൺ നീ അന്യ പുരുഷന് കൈമാറണ്ട. രഹസ്യവും പരസ്യവും പറയുന്ന രാജാവിന്റെ മുമ്പിൽ ഒരു വിചാരണയുണ്ട് കേട്ടോ, ഒരു ചോദ്യം ചെയ്യലുണ്ട് കേട്ടോ. അതാണ് അടുത്ത ആയത്തിൽ റബ്ബ് പറയുന്നത്, അതേ അദാ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാ ശരീരങ്ങളും മരണത്തെ രുചി നോക്കുന്നതാണ്. ആരും മരിക്കാതെ ബാക്കിയില്ല. സുമ്മ ഇലൈന തുർജഊൻ, പിന്നെ നമ്മളിലേക്ക് മടക്കപ്പെടുന്നതാണ്. ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ, എന്റെ ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിൽക്കണം. സുഹൃത്തുക്കളെ, അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ദുആക്കിജാബത്തുള്ള മജ്‌ലിസ് ആക്കട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നമുക്ക് ദുആ ചെയ്തു തരും. റബ്ബേ, ഞങ്ങളെ മജ്‌ലിസ് നീ ദുആക്കുത്തരമുള്ള മജ്‌ലിസ് ആക്കണം. റഹ്മാനേ, പിന്നെ മരണം, മരണത്തിന് ശേഷം എന്റെ അടുക്കളിലേക്ക് മടക്കപ്പെടുന്നു. സുമ്മഹിലേനാ തുർജഊൻ. ഇപ്പോൾ യാത്രക്കാറിലാണ്, മരിച്ചാൽ യാത്ര മയ്യത്ത് കട്ടിലിലാണ്. ഇപ്പോൾ വണ്ണുന്നത് കണ്ണടയും വെച്ചാണ്, മരിച്ചാൽ പോകുന്നത് പരുത്തിയും വെച്ചാണ്. ഇപ്പോൾ വന്നത് മോതിരവും ധരിച്ചാണ്, മരിച്ചാൽ അവിടെ പരുത്തി വെക്കുകയാണ്. ഇപ്പോൾ കിടക്കുന്നത് ഒരുപക്ഷേ എയർ കണ്ടീഷൻ റൂമിലാണ്, മരിച്ചാൽ കിടക്കുന്നത് ഖബറിലാണ്. ഒരുങ്ങണ്ടേ സുഹൃത്തുക്കളെ, സുമ്മ ഇലൈന തുർജഊൻ. ആ ഖബറിൽ എഴുന്നേറ്റാൽ റബ്ബിന്റെ കോടതിയിലേക്കാ പോകേണ്ടത്. അവിടെ അതാ സർവരഹസ്യവും പരസ്യവും അറിയുന്ന രാജാവിന്റെ കോടതിയിൽ ഒരേ നൃത്തം തന്നെ. ഞാനൊരു 10 മിനിറ്റ് നിങ്ങളെ ഇതേ നൃത്തം നിർത്തിയാൽ നിങ്ങൾ കൂരവേദന വന്നില്ലേ, ക്ഷീണം വന്നില്ലേ? എന്നാൽ ഇപ്പോൾ സൂര്യൻ തലയുടെ മേലെയില്ല, രാത്രി സമയമാണ്. പക്ഷേ പകല് സമയത്ത് ഉദിച്ചിരുന്ന സൂര്യൻ, ആ സൂര്യൻ ഭൂമിയുടെ മറ്റൊരു ഭാഗത്താണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ സുഹൃത്തുക്കളെ, ചൂടുകൊണ്ട് നിങ്ങൾക്ക് വിയർക്കുന്നില്ലേ? അതാ 15 കോടിയോളം കിലോമീറ്റർ അകലെയുള്ള സൂര്യനെ വെറും 1 മൈല് മാത്രമോ, ഒരു സുറുമക്കോലിന്റെ ദൂരം മാത്രമോ റബ്ബ് ഉദിപ്പിച്ചിട്ട് നമ്മളെ നിർത്തുന്നത് എത്രയാണ്? സുബ്ഹാനല്ലാഹ്. 50 കൊല്ലമല്ല, 500 കൊല്ലമല്ല, 5000 കൊല്ലമല്ല. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന, 50,000 കൊല്ലം പടച്ചവന്റെ കോടതിയിൽ ഒരേ നൃത്തം തന്നെ. നമ്മൾ മാത്രമല്ല, യൗമ യഖൂമു റൂഹു വൽ മലായികതു സഫാ,
ജിബ്രീലിലെ ഈസലാം അടക്കം സർവ മലക്കുകളും നിൽക്കുകയാണ്. ലോകത്തിന്റെ സട്ടാവായ രാജാവായ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടാണ് ഒരാളും മിണ്ടുന്നില്ല, ഉരിയാടാൻ സാധിക്കുന്നില്ല. ഒരേ നൃത്തം നിൽക്കട്ടെ സുഹൃത്തുക്കളെ, ആ നൃത്തം നിൽക്കുന്ന സമയത്ത് തണല് കിട്ടണോ? അള്ളാന്റെ ദീനിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചോ യുവാക്കളെ? അള്ളാന്റെ ദീനിൽ ഇബാദത്തിലായി വളർന്നോ നേതാക്കളെ? നീതിയോടുകൂടെ ജീവിച്ചോ യുവാക്കളെ? ഒരന്യപെണ്ണിലേക്ക് നോക്കാതെ, അന്യപെണ്ണിനെ ആകർഷിപ്പിക്കാതെ സത്യസന്ധമായ ജീവിതം നയിച്ചോ ഓ മുഅ്മിനീകളെ? റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ഇടം കൈ അറിയാതെ വലം കൈ കൊണ്ട് കൊടുത്തോ? ഇത്തരം കാര്യങ്ങളുള്ളവർക്ക് അർശിന്റെ തണലുണ്ടെന്ന ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേട്ടോ? അതിന്റെ എല്ലാം പുറമേ അവിടുന്ന് പറഞ്ഞതാണ് അർശിന്റെ തണല് കിട്ടുന്ന ഒരാൾ ആരാണ്? ആരുമില്ല, ആരും കാണാനല്ല, അഭിനയിക്കാനല്ല, ചൂഷണം ചെയ്യാനല്ല, ആരുടെയും മുന്നിൽ ബോധിപ്പിക്കാനല്ല, ഒറ്റക്കിങ്ങനെ ഇരിക്കുകയാണ്. അള്ളാഹ് ചെയ്ത നിഅമത്തിങ്ങനെ ഓർക്കുകയാണ്. റബ്ബ് കൽപ്പിച്ചത് പലതും ജീവിതത്തിൽ ഒഴിഞ്ഞില്ലേ, വിരോധിച്ചത് സംഭവിച്ചില്ലേ? അത്തരം കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഞാൻ മരിക്കണമല്ലോ, റബ്ബിന്റെ കോടതിയിലെത്തണമല്ലോ, എനിക്കൊന്നും പറയാനില്ലല്ലോ, ഉതിരില്ലല്ലോ. കണ്ണുകൊണ്ട് ഹറാബ് നോക്കിപ്പോയില്ലേ, കാതുകൊണ്ട് ഹറാബ് കേട്ടുപോയില്ലേ, നാവുകൊണ്ട് ഹറാബ് പറഞ്ഞു പോയില്ലേ, അവയവങ്ങൾ പലതും ഹറാമിൽ തിരിച്ചു പോയില്ലേ, കൽപ്പിച്ചത് പലതും ഒഴിഞ്ഞു പോയില്ലേ? എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ എന്ത് ചെയ്യും? എന്നെ ചോദ്യം ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും? എനിക്കെന്താ പറയാനുള്ളത്? അങ്ങനെ റബ്ബിന്റെ കോടതിയിൽ ഹാജരാക്കി ചോദ്യം ചെയ്യുന്നതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോ കണ്ണില് വെള്ളം നിൽക്കുന്നില്ല. യജമാനനായ റബ്ബിനെ ഭയപ്പെട്ട് ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത്ത് ഐനാ, കണ്ണില് വെള്ളം നിൽക്കുന്നില്ല. കണ്ണുനീരിങ്ങളെ വാർത്തു വാർത്തു റബ്ബിലോട് മാപ്പ് പറയുകയാണ്, മാപ്പ് ചോദിക്കുകയാണ്. അങ്ങനെയുള്ള വ്യക്തിക്കും അല്ലാഹു തണല് കൊടുക്കുന്നു. റബ്ബേ, തഖ്വയോടെ ഭക്തിയോടെ ഖുശൂഉടെ ഖൗഫോടെ റജായോടെ ജീവിച്ച് അവസാനം ആഖിബത്ത് നന്നായി ഭരിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും, ഞങ്ങളെ സ്നേഹിച്ചവർക്കും, ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകർക്കും, ഞങ്ങളെ പള്ളി മദ്രസകളിൽ ദീനി സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർക്കും സഹകരിക്കുന്നവർക്കും നീ ഭാഗ്യം തരണേ അല്ലാഹ്. ഞങ്ങളെ മജ്‌ലിസുകൾ നീ ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസാക്കണേ അല്ലാഹ്. ഇവിടെ മദ്രസ പണി നടന്നുകൊണ്ടിരിക്കുന്നു, പ്രത്യേകം നല്ല സംഖ്യ പിരിവ് നടത്തി തരണം എന്ന് എനിക്കൊരു എഴുത്ത് തന്നിട്ടുണ്ട്. അല്ലാഹു തആല നമ്മുടെ മദ്രസയൊക്കെ പൂർത്തീകരിച്ചതല്ലേ? 4 ദിവസങ്ങളായി നടത്തപ്പെടുന്ന പരിപാടിയിലെ മുഖ്യ പങ്കാളിത്തം ഗൾഫ് പ്രവർത്തകരാണ്. അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവർക്കും നമുക്കും ദുനിയാവും അഖിറവും വിജയിപ്പിച്ചു തരട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കിത്തരട്ടെ. എല്ലാവർക്കും വേണ്ടി ഇൻഷാഅല്ലാഹ് തങ്ങളവറുകൾ ദുആ ചെയ്യും. തങ്ങളവറുകൾ നമുക്ക് നസീഹത്തും ദുആയും നടത്തി തരും. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു, എല്ലാവരും ഇരുന്നോളൂ. ഞാൻ എനിക്ക് ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്തും കൂടി പോകാനുണ്ട്. പക്ഷെ വേദ പറയുമ്പോൾ ഇവിടെ കുറഞ്ഞു പോകരുത് എന്നൊരു നിർബന്ധമുണ്ട്. കാരണം ഏകദേശം ഒരു കൊല്ലം മുമ്പ് നമ്മുടെ റഷീദ് ഹാജി അള്ളാഹു അദ്ദേഹത്തിനും കുടുംബത്തിനും നമുക്കൊക്കെ ബർക്കത്തിയട്ടെ, വിദേശത്തു നിന്ന്
പറഞ്ഞതാണ് ഇവിടെ ഒരു വേല് പറഞ്ഞിരുന്നത്, അന്ന് ഏറ്റതുമാണ്. അതുകൊണ്ട് വേല് പറയുമ്പോൾ കുറക്കരുത് എന്ന് മനസ്സിലാക്കി ഞാൻ വേലിൽ തന്നെ ഊന്നി പറഞ്ഞതാണ്. അള്ളാഹു തആല നമ്മുടെ സദസ് ഇത്തരമുള്ള സദസ്സാക്കട്ടെ. മദ്രസ പണിക്ക് വേണ്ടി നല്ല സംഭാവന കൊടുക്കണം എല്ലാവരും. ഇൻഷാല്ലാ തങ്ങൾ ചോദിക്കുമ്പോൾ തങ്ങന്മാരെ ശരീരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ചെറിയ അംശം ഉണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ബർക്കത്തും ഉണ്ട്. ഞാൻ ബുർദ ബൈത്ത് സംസാരിച്ചപ്പോൾ വളരെ വിശദമായി ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 20 ഉപ്പാപ്പമാരെ പേരും അവരുടെ ചരിത്രവും ഞാൻ ബുർദ ബൈത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു തങ്ങളുടെ വലിയ പ്രത്യേകതകൾ പലതും ഞാൻ അതിൽ